ഇപ്പൊ എത്ര ദൂരം കയറിന്ന് ഞാൻ ദൂരത്ത് നിന്ന് കാണിച്ചു. വേണ്ടത് അത്ര ദൂരം കയറി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വന്നത് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ്. ചലഞ്ച് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് കണ്ടന്റ് ഒന്നും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി മൂഞ്ചി കുത്തിയിരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നിയത്. ഞാനത് അവളോട് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ പോയിട്ട് അവളെ ചലഞ്ച് ചെയ്യും. ഞാൻ അവളോട് ചോദിക്കും, എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യും ചോദിക്കും. അപ്പോൾ അവൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ 500 കൊടുക്കും, അല്ലെങ്കിൽ ഒന്നുമില്ല. അവളുടെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവൾക്ക് ചെയ്യാൻ പറ്റില്ല വെച്ചാൽ, അല്ല അവൾക്ക് ചെയ്യാൻ പറ്റിയിട്ട് ഞാൻ അവൾക്ക് 500 കൊടുക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ അവളോട് പോയി ചോദിക്കാൻ പോവാണ് അവൾക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ അവളുമായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ ക്യാമറ കൊണ്ട് പോണ കണ്ടിരുന്നു. ചെപ്പതോ ചലഞ്ച് കൊണ്ട് വന്നെ നടക്കുവോ? അന്നോട്ട് നടക്കുവോ? ചലഞ്ച് എന്താന്ന് പറ? ചലഞ്ച് എന്താന്ന് പറ? ചലഞ്ച് എന്താ വെച്ചാ, എനിക്ക് തെങ്ങ് കയറിയിട്ടൊരു തേങ്ങ ഇടണം. ഈ മഴക്കാലത്ത് എന്റെ തലയ്ക്ക് എന്താ അസുഖം? ഞാൻ അന്ന് വഴിക്ക് വീണ് നടുവടിഞ്ഞു കിടന്ന് എല്ലാരും നോക്കും. ഞാൻ വർത്താനെന്ന് പറയണ്ട. ഈ സാരി ഞാൻ പബ്ലിക്കിൽ, ഞാൻ ഈ പ്ലസ് ടുവിൽ പഠിക്കുമ്പോ ഞാൻ സാരി എടുത്ത് പോയിട്ട് പോലീസിനെ നാട്ടിൽ നിപ്പും കേട്ടോനെ. ഈ അത് ചെയ്യണം. പിന്നെ 500 വെറുതെ അല്ല, 500 അപ്പൊ ഞാൻ നടുന്നല്ലേ കടന്ന് എന്ത് ചെയ്യും? വീണാലല്ലേ, അത്ര വഴിക്കാനൊന്നും ആയിട്ടില്ല, മഴക്കാലം തുടങ്ങിയിട്ടുള്ളൂ. അനക്ക് ചെയ്യാൻ പറ്റുമല്ലോ. വട്ടസാനൊക്കെ അച്ഛമ്മനെ കൊണ്ട് ഉണ്ടായിരിക്കുന്നു. ഈ ഒഴിഞ്ഞു പറയാൻ പറ്റില്ല. ഇവള് പണ്ട് കയറിയായിരുന്നു കേട്ടോ, ഇവള് വമ്പ ചെറിയൊക്കെയായിരുന്നു പണ്ടത്തെ. പണ്ട് മരം ചാടി നടക്കലും മാങ്ങ വെറുക്കി നടക്കലൊക്കെ ഇവളുടെ പരിപാടി. പക്ഷെ എടാ, മഴക്കാലല്ലേ, വഴുക്ക് എടി. മഴക്കാലം തുടങ്ങിയിട്ടുള്ളൂ, അധികം ഒന്നും ആയിട്ടില്ല. ഉച്ചക്കൂടി നല്ല മഴ പെയ്തല്ലോ. അതിനെന്താ, ആ സാധനം ഞാൻ ഉണ്ടാക്കി തന്നെ. ഞാൻ അച്ഛമ്മ ഇവിടെ പ്ലാൻ ചെയ്തിട്ടാണ്. ഞാൻ ഈ പറയുന്നു, ഞാൻ സാരി എടുത്ത് പോയണം. അപ്പൊ ഇത് ചെയ്യണ്ട. എന്താ മറ്റേ പറയാ, കടമ എന്റെ കടമ ഈ ചെയ്തേ പറ്റുള്ളൂ. ഉറപ്പല്ലേ? ചെയ്താ ആ വീണ ഞാൻ പിടിക്കാം. മറ്റേ സാധനം ഞാൻ ഉണ്ടാക്കി തുടങ്ങുന്നു. അപ്പൊ വാ നോക്കാം, ചെറുപ്പത്തിൽ ഞാൻ കേറിണ്ട്. വായ തുറന്ന അനാവശ്യം അല്ലാണ്ട് പറയില്ല. വിളി എവിടെ? ഞാൻ അവിടുന്ന് ഉണ്ടാക്കിട്ട് ഞാൻ ഇവിടെ കൊടുന്നിട്ട്, ഇവള് കണ്ടിട്ടൊന്നുമില്ല. ഇതൊക്കെ പോരെ, ഒരു ഒരു തോർത്ത് കൂടി എടുക്കും. പഴയ തോർത്ത് വണ്ടി കഴിയണ തോർത്തല്ലേ ഉള്ളത്. അവിടെ ഇങ്ങനെ പിടിക്കണ്ട, ഇങ്ങനെ പിടിച്ചിട്ടല്ലേ കേറുക. മര കയറി പൊളിച്ചു വഴുക്കലൊന്നും ഉണ്ടാവില്ല അടി. എന്താ എന്താ മിക്കിട്ട് വരെ നിൽക്കുന്ന അടി നോക്ക, എന്തൊക്കെ അരച്ചു കയറ്റി വന്നിടക്ക. അച്ഛമ്മേനെ വിളിക്കുമ്പോൾ എന്തിനു വായൽ കയറ്റിട്ട്. അപ്പൊ കാശ് നമുക്കിനി അവിടെ പോയിട്ട് കാണാം കേട്ടോ. അവളെ തെങ്ങ് കയറ്റാൻ അങ്ങട് ആ തൊടിക്ക് പോയിട്ട് കാണാം. തെങ്ങ് പറമ്പിലേക്ക് പോയിട്ട് കാണാം. അപ്പൊ ഗൈസ്, ഞാൻ തെങ്ങ് തെങ്ങ് കയറി നിങ്ങള് അല്ല, ഞാൻ പറഞ്ഞു ഞാൻ ആചാരം ഭാഗത്ത് തെങ്ങ് കയറി എന്ന് വിചാരിക്കരുത്. ഞാനൊരു കുട്ടിത്തെ അന്ന് അന്ന് ഞാൻ അത്രേ ഉള്ളൂ. അത് നിങ്ങൾ ആലോചിക്കണം. ഇക്കൊരു ഇളനീരിട്ടായിരുന്നു, എനിക്ക് എന്തായാലും കയറാൻ പോവല്ലേ. ഇവിടെ തെങ്ങിനൊക്കെ എന്തൊരു ഉയരങ്ങനെ അങ്ങനെ നോക്കട്ടെ. ഇതിലെ ഏറ്റവും ചെറുതിൽ വരാ, ഞാൻ വല്ലാണ്ട് ചലഞ്ച് ചെയ്യണമൊന്നും ഇല്ലല്ലോ എന്നെ. എന്താ അപ്പളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? ഇത് മതി അല്ലേ? ഇത് ഇതല്ലേ? ഏയ്, ഇതില് കുരുമുളക് ഉണ്ട്, അതിൽ പറ്റില്ല. ഇത് വളഞ്ഞു, അതിൽ കയറാൻ പറ്റുമോ എനിക്ക്? ഇതുണ്ടോ ഇങ്ങനെ വളഞ്ഞിട്ടോ പോയത്? ഇത് 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 തന്നെ കൊണ്ട് നടക്കും. നിക്കട്ടോ, പറ പകുതി കയറി, പകുതി കയറും. ആ പിന്നെ എന്താപ്പോ, പകുതി കയറാം. 250 രൂപ എന്നാ മതി. ആ നടക്കൂല, കേറാണെങ്കി മൊത്തം കേറുക, ഇടാ വരിക. ഇതിലൊക്കെ കുരുമുളക് ഉണ്ടേ, കുരുമുളക് കേടൂരി. ഇതില് കേറിക്കോ, ഇത് നല്ല തെങ്ങാണല്ലോ, നല്ല ചന്തണ്ടല്ലോ.
ഇനി ഇത് അഴത്തിക്ക് നോക്കണ്ട, ഈ മേപ്പിട്ടൊക്കെ ഇട്ടിട്ടാ മതി. തേങ്ങ തൊട്ട് വന്നാ മതി, തൊട്ടല്ല തേങ്ങക്ക് അതില് ഇളനീരൊന്നും വേണ്ട, ഏതേലും ഒരെണ്ണം ഇട്ടാ മതി. ഞാൻ വിളിക്ക് ചലഞ്ച് ഇങ്ങനെ കുറച്ച് കുറച്ച് കൊടുക്കാനല്ലോ ദൈവേ. പറ്റിച്ചാ മതി, ഏൽപ്പിച്ചാ മതി കേട്ടോ, ഞാൻ നിർബന്ധിക്കണില്ല. 500 ആണെങ്കിൽ പുതിയ അക്സെപ്റ്റ് ചെയ്തു കേട്ടോ. അയ്യോ കേറി നോക്കട്ടെ, അപ്പൊ അങ്ങനെയാണ് സാനി അച്ഛമ്മ ഉണ്ടാക്കി തന്നു. ഞാനൊന്നല്ലി അതാ അയ്യ എന്താ ട്രൗസർ ഇടിയ, അങ്ങനെ അങ്ങനെയാണോ, ഒന്ന് കയറി നോക്കട്ടെ. കേറടി, ഇങ്ങനെ ചാടിന് പിടിച്ചായി അല്ലി പിടിക്ക്. ആ എന്നാ കേറ്. അയ്യേ ഈ ചെറുപ്പത്തിൽ തെങ്ങ് കയറിയാന്ന്, അതെങ്ങനെയാ വെക്കില്ല വെക്കില്ല അടി പിള്ളേർക്ക്. ഇല്ല ഞാൻ ഇടും, ആ പിന്നെ ഇത് ഞാൻ നടത്തുന്ന ചലഞ്ചാണ്. അപ്പൊ ഞാൻ ഇടും, എന്റെ 500 പോയിട്ട് കണക്ക് ഞാൻ ഫുള്ള് ഇതാക്കി തരാം. അപ്പൊ ഗൈസ് ആദ്യ കയറാൻ പോവാണേ. ദൈവേ നല്ല മഴ വരുന്നുണ്ട്, കാറ്റ് വരുന്നുണ്ട്, എടാ റിസ്ക് അല്ലേ വേണോ? കയറിക്കോ, ഹീസ് ആൻ എക്സ്പെർട്ട് ഇൻ ദിസ് യു നോ. ദൈവേ ഇത് കയറി പോണോക്കെ. അച്ഛമ്മനോട് നാളെ പറയാം, നാളെ മാമന് തെങ്ങ തേങ്ങട വിളിക്കണ്ടെന്ന്. ഇന്നലെ ഒരു മാമ വന്ന് തേങ്ങിട്ട് പോയേ. ആ സാറല്ല കേറിക്കോ. അപ്പൊ തന്നെ ഒക്കെ ഉണ്ടായത് മതി. എങ്ക് പോന്നോ, എനിക്ക് വയ്യട്ടാ എന്റെ നടുവൊക്കെ ഒടിഞ്ഞ് കിടന്നാ നോക്കാൻ. ഇനി പറഞ്ഞൊക്കെ പറഞ്ഞോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അത് വിദഗ്ധമായി തോറ്റിരിക്കുന്നു. ഇനി പോരെ, താഴ്ത്തിക്ക് ഇറങ്ങി പോരെ. നീ സാരല്ല, ഞാൻ ഉരുസിയ പോലെ ഉരുസിക്കോ. വാ വാടാ. അയ്യോ അപ്പൊ ഞാനോ അന്റെ തേങ്ങ. അപ്പൊ ഗൈസ് നിങ്ങക്ക് മനസ്സിലായില്ലേ, ഞാൻ ഞാൻ അത് വിദഗ്ധമായിട്ട് പ്രയത്നിച്ചിട്ടാണ് അത്രയും അത്ര ഞാൻ കയറിയത്. അതില് വിഷയല്ല. എന്നിട്ട് ഈ താഴ്ത്തേക്ക് പോന്നോ, ഞാൻ എന്നാ പകുതി കയറിയല്ലോ. ഇനി പള്ളി പോയി പറഞ്ഞു കേട്ടോ. ഹൗ വാസ് ദ എക്സ്പീരിയൻസ് മൈ ബ്രദർ? എന്റെ കയ്യിലും അതൊക്കെ തന്നെ ഉണ്ടായത്. ആ ഉണ്ട്. പിന്നെന്താ ചിമ്പിളാന്ന് വിചാരിച്ച്? എന്താ ചിമ്പിള്? ചിമ്പിളല്ല സിമ്പിള്. ഇനി അത് പള്ളി പോയി പറയാ. ഇത് പിടിച്ച, ഇനി ഒന്നുകൂടി ഞാൻ വേണ ട്രൈ ചെയ്യാ. വേണ്ട, അല്ല ഞാൻ വേണ മുഴുവൻ കേറാം. തേങ്ങ കയറും മുഴുവൻ അല്ലെങ്കിലും പകുതിയെങ്കിലും ഞാൻ കയറും. തേങ്ങ കയറും, പകുതി തേങ്ങ കയറും. തേങ്ങ കയറിയാ, തേങ്ങ മുഴുവേ. ീരിട്ടാട്ടേ ഞാൻ തെങ്ങ് ക്ഷീണിച്ചു. കേറി നോണാറ് നിക്കാതെ ഉള്ളുള്ളി അന്നില്ലേ. കറക്റ്റ് അതേപോലെ ഉണ്ട്.
ഒരു തംബ്നെയിൽ ലൈറ്റ് ഇല്ല ട്ടോ. അയ്യോ ആയിവ അത് ഓക്കെയാണ്. ആ പോട്ടെ സോണിയ പുതുതപ്പം എത്ര ദൂരം കയറി എന്ന് ഞാൻ ദൂരത്ത് നിന്ന് കാണിച്ചത് വേണ്ടത് അത്ര ദൂരം കയറി കറക്റ്റ് കിട്ടിട്ടാ. അയ്യോ ഭാഗ്യത്തിന് ചത്തില്ല നോക്കട്ടെ. അയ്യോ അയ്യോ ഗ്ലൂക്കോസ് വേണോ മാനടി? ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലടോ. അതുകൊണ്ട് നമ്മൾ വെറുതെ ഇട്ടൂലേ. ഇനി വരണുണ്ടോ? കയ്യിൽ മുറി ഇനിയിപ്പോ നാളെ. എന്താ വരവ്? സൂപ്പർ ഏറ്റ പടച്ചിൽ പെടാന്ന്. ഞാൻ കയറിയില്ല. ഈ കൈ മതി. ഈ കയ്യിലുണ്ടല്ല മുറി ആയടേ. അതെടോ നമ്മൾ നടക്കാൻ പഠിക്കുമ്പോ വീഴില്ലേ, അത്രേ ഉള്ളു. സിമ്പിൾ. മുട്ടോട്ടാതെ സൈക്കിൾ ഓടിക്കലും വെള്ളം കുടിക്കാതെ നീന്തൽ ഓടിക്കലും പറ്റൂലെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ പോസിബിൾ അല്ല, ഇമ്പോസിബിൾ ആണ്. ഇമ്പോസിബിൾ ആണ്. തെങ്ങിൻ റോഡിലിരിക്കുന്ന പക്ഷെ തെങ്ങേറ്റം ഭയങ്കര ടാസ്കുള്ള പരിപാടി കേട്ടോ. എത്ര പേരും അങ്ങനെ വീണ് മരിച്ചിട്ടുണ്ട്. ഓ ചവാന് നല്ല കാലം കുട്ടാ അല്ലേ. ആ വരവേന്ന് തോന്നില്ല. ഒന്നും പറ്റിട്ടൊന്നുമില്ല. ഇവിടെ ഇവിടെ ഉണ്ടോ? ചതുപ്പാണ്. അതുകൊണ്ടൊന്നും പറ്റിയില്ല. ചെരുപ്പം നോക്കണ്ട, ഹവാക്കറാണ് നോക്കണ്ട. ഇതൊക്കെ കാണുമ്പോ എന്റെ വീട്ടുകാരെന്റെ അടുത്ത് എറിയുന്ന ആലോചിക്കുമ്പോളെനിക്ക് അതെന്തായാലും ഉറപ്പാ. ഒരു ട്രോളും. ഗേൾസ് യു ഷുഡ് നോട്ട് ലിമിറ്റ് യുവർ സെൽഫ്. വൈ ഷുഡ് ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ ഇൻ ദ വേൾഡ്? ടാവിട്ടി മറന്നാ കാണാം. അതിലേക്ക് നീറ്റ് പോകുന്ന എന്താടാ അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്ത കുട്ടികളെടുത്തൊന്നും ഞാനൊന്നും പറയാൻ പാടില്ല. ഇതൊക്കെ തന്ന പെൺകുട്ടികളെ അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കണ്ട. ചെയ്തോ? ഞാൻ കണ്ടില്ല. ഒരു ഉടുപ്പില്ലാണ്ടെല്ലാം ചെയ്ത് എന്തെങ്കിലും പറ്റിയടി. ഒന്നും പറ്റുകയും ചെയ്തില്ല. ഞാനേ ഞാൻ എത്ര കയറി എന്ന് നോക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് സൂപ്പറിട്ട് വരുന്നു. ഇതല്ല പഴം പുട്ടുമുറ്റുള്ള വീണെടുത്ത് കിടന്ന് വെറുതാൻ പഠിക്കണം. ഞാനത് പഠിച്ചിട്ടുണ്ട്. അതെ, അതുകൊണ്ടാണ് പറയുന്നത്. കാരണം എന്താ? ഞാൻ അനിൽ കുമാറിന്റെ മോള. ബുൾഗാന്റെ നമ്മുടെ എല്ലാ കാര്യം എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ മൈൻഡാക്കൂല. ഓ മക്കളെ നിങ്ങള് ഞാൻ ഹൈലൈറ്റില് കൊടുക്കാട്ടോ. വൃത്തികളൊന്നുമില്ലല്ലോ. അയ്യോ ഞാൻ ശരിക്കും ഇടം വീണപ്പോ ഞാനൊന്നും കണ്ടില്ല. ഇവിടെ മാത്രം ഞാൻ അറിഞ്ഞുള്ളൂ. അവിടെ പട്ടി ക്യാമറ അല്ല ലേഡി, ഇവിടെ അതിനൊന്നും പറ്റില്ല. എനിക്കൊന്നും ഇരുന്ന് ഇങ്ങനെ ചവിട്ടി നോക്കാം. ഇവിടെ ഒന്നും ഇല്ല. ഒന്നും പറ്റിയില്ല. ഞാൻ വീണപ്പോ എന്താ മറ്റേ മണ്ണിങ്ങനെ അടിയുന്ന ഒരു ഒച്ചണ്ടല്ലോ. ചക്ക വേണ ഒച്ചല്ലോ. ചക്ക വേണ. എന്റെ വിരലിനാണ് ഇപ്പൊ പണി കിട്ടിയത്. ഞാനെങ്ങനെ തിരുമ്പിന്റെ തോണി ഈ തിരുമ്പി തരും. ആ കളിക്കാനല്ല. എന്ത് വിരലിലെന്തോ. ആ പൊള്ളലാണോ? പൊള്ളലും നല്ല തോല് പോകുന്നാടാ. ആ അത് ചൂടായിട്ട് അടി നിക്കട്ടോ. അതൊന്ന് ഫോക്കസ് ആവട്ടെ. മുറി കാണിച്ചോർക്കട്ടെ. ഇഞ്ചറി ഇഞ്ചറി. നിങ്ങൾ ആലോചിക്കണം, ഇത്ര ഉയരത്തിന്ന് വീണിട്ട് എനിക്ക് ഇതേ പറ്റുള്ളൂ. ബിക്കോസ് ഐ ആം സ്ട്രോങ്. കോംപ്ലൈന്റുകളാണോ? അല്ല. കഞ്ഞിരുള്ള ടിക്കാണോ? ഞാൻ ഭയങ്കര ഓക്കെയാണ്. അവിടെ ഒരു മുറിയുണ്ട് കേട്ടോ. തോല് പോകുന്നുണ്ട്. ഇനി പച്ചൻ്റെ എന്നുള്ള ചീത്തൊക്കെ ഞാൻ കേൾക്കേണ്ടി വരുമല്ലോ. വേണ്ടി വരും. എന്തിനാണോ ഞാൻ കുട്ടീനെ അങ്ങോട്ട് കയറ്റി വിട്ടി അണ്ണു ഞാൻ ഉണ്ടല്ലോ. അപ്പൊ ഗൈസ് ഞങ്ങൾ ആരും ചീത്ത എന്നും പറഞ്ഞു തരരുത്. നമ്മൾ ജസ്റ്റ് എൻജോയ്മെന്റ് ഉദ്ദേശിച്ചുള്ള വീഴുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ആരും ഇത് കണ്ട് ചെയ്യാനും നിൽക്കണ്ട. വെറുതെ പണി കിട്ടിയുള്ളൂ. നമുക്ക് എന്ത് ഭയത്തിനൊന്നും പറ്റിയില്ല. എക്സ്പീരിയൻസ് ഉള്ളവർ ചെയ്യണുണ്ട്. നമ്മള് വാ വിളിച്ചാ അതുപോലെ ഇരിക്കും. മറ്റേ മൊയില് കണ്ടിട്ട്
ഇങ്ങനെയൊക്കെ വിരലൊക്കെ പോയിട്ടോ. പക്ഷെ കരയിട്ടൊന്നും പറ്റില്ല, അതിന്റെ തലയിലുള്ള ഭാഗ്യം കരഞ്ഞുകൊണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ല. ഭാഗ്യത്തിന് പടായി. ഞാൻ വീണത് എന്താണോ, അല്ല ഞാൻ വീണത് ഫോണില് കണ്ടപ്പോ ഞാൻ വല്ലേ എന്താ റൈഡിൽ കയറി ഇങ്ങനെ വരണോലുണ്ട്. അല്ല ഞാനെന്തൊന്നും പറയാനെന്നറിയോ, ഇവള് വന്ന് നിന്നത് ഇങ്ങനെ കാലില് നിന്നിട്ടാണ് അവള് വീണത്. ആ സമയം കഴുത്ത് കുത്തിട്ട് വീണിരുന്നെങ്കിൽ ഞാൻ എന്നിട്ട് ഇങ്ങനെ വരണ്ടേ. തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ. ഉണ്ടാവില്ല അത് വേറെ. ഞാൻ നല്ല എൻജോയ് ചെയ്തോട്ടോ, ഞാനും വരും. നല്ല രസമായിരുന്നു, നല്ലൊരു അടിപൊളി. ഇക്കൊന്നും പറ്റിയില്ല കേട്ടോ, ഇവൾക്കൊക്കെ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ സന്തുഷ്ടനാണ്. അടിപൊളി ഒരു ഈവനിങ് ആയിരുന്നു, നല്ല നന്നായിട്ട് എൻജോയ് ചെയ്തു, കുറെ ചിരിച്ചു, രസമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണം കൂടി ഒന്ന് അമർത്തണം. അത് ജസ്റ്റ് നിങ്ങളുടെ ഫണ്ണിന് വേണ്ടി ചെയ്തതാണ്, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടി ചെയ്തതാണ്. അപ്പൊ ആരും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി ആവർത്തിക്കില്ല, നമ്മൾ ഈ വഴിക്കില്ല. പിന്നെ നമ്മളന്ന് മറ്റേ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇട്ടാർന്നതിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് നമുക്ക് ഒടുക്കത്ത് സപ്പോർട്ട് ആയിരുന്നു കേട്ടോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഫുള്ള് പവർ ആയിരുന്നു. ഞാനെന്ത് പറ. അപ്പൊ ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ അത്ര സപ്പോർട്ട് കിട്ടുന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടല്ലോ. എന്നാ കോണ്ടാക്ട് ചെയ്യാൻ എന്താ വഴി എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. അപ്പൊ ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ഞങ്ങൾ കൊടുക്കാം, അതിക്ക് മെസ്സേജ് അയച്ചാൽ മതി, അപ്പൊ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബ് ഞങ്ങളെ സബ്സ്ക്രൈബർ ഇമെയിൽ നമുക്ക് വിളിച്ചിരുന്നു. അയട്ട് ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ ഈ ഒരു പ്രശ്നം വന്നപ്പോ ആ വീഡിയോ കണ്ടിട്ട് അയട്ടം വിളിച്ചായിരുന്നു. ആള് വിളിച്ചിട്ട് പറഞ്ഞു വീഡിയോ നിർത്തി ഞങ്ങളെ ഇവിടെ. ആളുടെ വീട് തിരുവനന്തപുരത്താട്ടോ, തിരുവനന്തപുരത്ത് വന്ന് തല്ലുന്ന പറഞ്ഞു ആള്. കാരണം ആള് സ്നേഹമുണ്ടാണ്, വേറെ ഒന്നുമില്ല, പുള്ളി സപ്പോർട്ടാണ്. ഞങ്ങൾ ശരിക്കും ആ വീഡിയോ ഇട്ടിട്ട് കമന്റ്സ് കണ്ടപ്പോ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചിട്ടോ, ഇതിന് മാത്രം സ്നേഹം കിട്ടാനൊക്കെ ഉള്ളതുണ്ടോ ഞങ്ങള് എന്ന് വിചാരിച്ചു. അത്രയ്ക്ക് സന്തോഷമായി. എന്ത് പറയാ, ആ കമന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഒരു ചിരിയോടെയാണ് ഞാനായിരുന്നു വായിച്ചത്. ഞാനാണ് ഫുള്ള് കമന്റ്സ് വായിച്ച് റിപ്ലൈ തന്നായിരുന്നു. അപ്പൊ ശരിക്കും ഭയങ്കര സന്തോഷമായി. ആ സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്ത് പറയാ, ലവ് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ ദി സപ്പോർട്ട് ആൻഡ് ലവ്. അപ്പൊ എന്തായാലും ഇനിയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ അടുത്ത വീഡിയോയില് വരുന്നവരെ എന്റെ കിലൊക്കെ പോയി പറയാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ആ പിന്നെ ഒരു കാര്യം, എന്താ ആരും കുട്ടികളെ ആരും ഇതില് ഇത് ചെയ്യാൻ വീഡിയോ കണ്ടിട്ട് ചെയ്തു എന്നാലും പറയരുത് കേട്ടോ. അല്ല ആരും ചെയ്യും വേണ്ട, ഞങ്ങള് പിന്നെ ഞങ്ങള് ഇങ്ങനെ പറ്റുന്ന വലിയൊരൊന്നും ചെയ്യില്ലെന്ന് അറിയാം. കുഞ്ഞു കുട്ടികളൊക്കെ കണ്ടിട്ട് ആ ചേച്ചി കേറി ഞാനും കേറി ഒക്കട്ടെ എന്നാരും. എന്താ ആ ചേച്ചിക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള ലെവലില്. ഞാൻ കേറി, ഞാൻ അന്തല്ലാത്തോണ്ടെന്ന് വിചാരിച്ചാ മതി. അതെ, ഇങ്ങനെ ഒരു അന്തല്ലാത്ത കുട്ടിയെടുത്ത് ഞാനിത് പറയാൻ പാടില്ലായിരുന്നു. അപ്പൊ എന്റെ ഭാഗത്താണ് തെറ്റ്, അല്ല ഇപ്പൊ ഞാൻ വേറെ ഒന്നും പറയണില്ല. ഇങ്ങനെ വന്നു പ്രേരിപ്പിച്ച് പ്രേരിപ്പിച്ച് വിളിച്ചിട്ട് ഇപ്പൊ കൊച്ചുമുഴ എനിക്ക് ഇക്ക അന്തല്ലാതെ. നല്ല നീറ്റലുണ്ട്. എന്തായാലും ആയില്ലേ, പാവല്ലേ, പാവാടല്ലേ, വേണോ വേണോ? അങ്ങനെ അച്ഛനെ പറ്റിച്ചിട്ട് ഞാൻ എന്റെ 500 ദാ ഫോണ് ഗൈസ്. അല്ല ഇത് ജയിച്ചിട്ടൊന്നല്ല, ഞാൻ പിന്നെ വീണിട്ട് എന്തായാലും ഈ അക്സെപ്റ്റ് ചെയ്തിട്ട് ഇങ്ങനൊക്കെ ചെയ്തല്ലോ. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ മലയാളത്തിൽ പറഞ്ഞു മഴ പെയ്തിരിക്കുകയാണ്, നല്ല വഴിപ്പുണ്ടായിരുന്നു. അപ്പൊ പോരാ ഞാൻ കേറി വെച്ചു. ഞാൻ തരുന്ന ഭാഗ്യം ഇന്നുമുണ്ട് ഇത്ര വന്നുള്ളൂ. അപ്പൊ ഇക്ക് 500 കൊടുക്കണോ? അല്ല ക്യാഷ് എനിക്ക് ഒരു വിഷയമല്ല, അതിനവള് ജയിച്ചിട്ടില്ല. എന്തേലും ചില്ലറില്ലാത്തോണ്ട് 250. നിങ്ങളുടെ അല്ലോ ചില്ലറ ഉണ്ടോ? 250 എന്നാ ചില്ലറ കിട്ടുമ്പോ 250 കൂടി കട്ടെ. ഊളത്തിന് വരേണ്ട പോളാ.
അച്ഛാ പോയി അച്ഛാ ഇങ്ങടെ 500 ഇതാ പോണു ഇങ്ങടല്ല എന്റെ എന്റെ ആണ് അച്ഛന്റെ ആണ് ഇന്ത്യ ആണ് അങ്ങനെയാണ് ആ എന്റെ അല്ല അച്ഛന്റെ ആണ് ഇന്ത്യ ആണ് टाटा बाय बाय अड़ता वीडियो टाटा बाय बाय सी यू टाटा।